ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് വെക്കണം. എങ്കിലും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും എന്റെ ഒരു സ്പെഷ്യൽ ഹായ് തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡറും, പിന്നെ നേരത്തെ മൈദ അളന്നെടുത്തിട്ടുണ്ടായിരുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്കിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴേ നമ്മുടെ കേക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കൊക്കോ പൗഡറും പഞ്ചസാരയൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് കോഫിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 1/4 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും, പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പൊ ഓയിലും ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്കിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വിനിഗറിലേക്ക് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പോയാൽ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സാധാരണ ഉള്ള ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസിലേക്ക് വെക്കാം. ഞാൻ ഇതുപോലൊരു അലൂമിനിയം പാത്രത്തിന്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആ പാത്രം ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് 45 മിനിറ്റ് തീ നല്ല ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, കേക്ക് ഇവിടെ നന്നായിട്ട് റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റ് ഈ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി കേക്ക് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോ ചൂടുവെള്ളമൊന്നല്ല, സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പതാ ഞാൻ ഇതിൽ തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിലേക്ക് വെക്കാം. ആദ്യം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ തീ നല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വരും. അതുകൊണ്ട് ഇതുപോലെ കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടി പോകാനും അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ.
കണ്ടില്ലേ ഇപ്പൊ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇപ്പൊ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇനി നെയ്യും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ക്രീമിന് കുറച്ചൊരു നെയ്യിന്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് നെയ്യിന് പകരമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പതാ നെയ്യും ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ക്രീമിന് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് ചൂടാറുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് വരും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കേക്കിന്റെ മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇനി ക്രീം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് വിടുത്തി കൊടുത്തതിന് ശേഷം കേക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോ ഈ പ്ലേറ്റിന്റെ അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തോണ്ട് തന്നെ കേക്ക് പെട്ടെന്ന് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതുപോലെ തന്നെ A4 പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം കേക്കിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. ഇനി ഇത് വീണ്ടും 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്കിന്റെ മുകളിലൂടെ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം കേക്കിന്റെ മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഈ 2 പീസ് കേക്കിന്റെ മുകളിലൂടെയും നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ കേക്കിന്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. ഈ ക്രീം ഇപ്പൊ നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് കേക്കിന്റെ മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ക്രീം കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് 2ാമത്തെ ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. ഇനി കേക്കിന്റെ മുകൾ ഭാഗത്തും വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പഴയ കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ ക്രീം കേക്കിന്റെ മുകൾ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ കേക്ക് ഒരു 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കിന്റെ മുകളിലൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കേക്കിന്റെ മുകളിലൂടെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ കേക്കിന്റെ മുകളിലൂടെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ജെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ജെറി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നേ ഉള്ളൂ.
അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി കേക്ക് ആണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.